പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് വയനാട് അമ്പലവയൽ പോക്സോ കേസ് അതിജീവിതയുടെ അച്ഛൻ ന്യൂസ് എയ്റ്റീനോട്. ഊട്ടിയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന ഇത് പോലീസ് അറിയിച്ചില്ല. അവിടെ വച്ച് ASI മകളുടെ കയ്യിൽ കയറി പിടിച്ചു. സംഭവം പുറത്തു പറയരുതെന്ന് പോലീസ് മകളോട് ആവശ്യപ്പെട്ടുവെന്നും അച്ഛൻ ആരോപിച്ചു. വിശ്വാസമല്ല, കാരണം അവരെ നമ്മളെ ആദിവാസിനെ പോയ കണക്കാക്കുന്നുണ്ട്. നമുക്ക് അതിനെല്ലാം പറ്റി വിദ്യാഭ്യാസമല്ല, ഒരു വിവരമല്ല എന്നൊക്കെയാണ് അവരെ ചിന്തകറ്റി പോയത്. എനിക്ക് വിശ്വാസമല്ല. ഇതെങ്കിലും അവരിവിടെ വന്നിട്ട് നമ്മളെ അടുത്ത് പറയാൻ പോലീസ് വന്നിട്ട് ഇവിടെ അന്വേഷിക്കല്ലോ, വീട്ടിൽ വന്ന് പറയല്ലോ. അച്ഛനോടോ അമ്മേനോടോ ഒന്നും പറഞ്ഞിട്ടില്ല വന്നിട്ട്. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. ഞാൻ സ്റ്റേഷനിൽ പോയപ്പം കുറച്ച് പേപ്പേഴ്സിൽ ഉപ്പ് ഇടാനുണ്ട് എന്ന് പറഞ്ഞിട്ടാ വിളിച്ചത്. അവിടെ പോയപ്പോൾ ഉപ്പൊന്നും ഇടിച്ചില്ല അവര്. നേരെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് പോയത്. കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് രതീഷ് വാസുദേവൻ വിവരങ്ങൾ പങ്കുവെക്കും. രതീഷ്, നേരത്തെ തന്നെ പോലീസ് ഈ വിഷയത്തിൽ വലിയ ആക്ഷേപങ്ങൾക്ക് ഇരയായിരുന്നു. ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിരിക്കുന്നു. എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഏത് രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കുട്ടിയോട് പെരുമാറിയത്? രഞ്ജിത്ത്, തീർച്ചയായും വലിയ ആക്ഷേപങ്ങളിലും ആരോപണങ്ങൾക്കും പോലീസിനെതിരെയുള്ള ആക്ഷേപങ്ങളിലേക്കാണ് ഈ വിഷയം വഴിതിരിയുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിൽ കുടുംബത്തിന് താല്പര്യമില്ല, അതിൽ വിശ്വാസമില്ല എന്നാണ് ഈ അതിജീവിതയുടെ ഇരയുടെ പിതാവ് പറയുന്നത്. കാരണം പോലീസ് വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ കുട്ടിയെ തെളിവെടുപ്പിന് കൊണ്ടുപോയത് എന്ന് ആക്ഷേപം നിലനിന്നിരുന്നു. അത് ശരിവെക്കുന്ന നിലയിലാണ് പിതാവ് പ്രതികരിച്ചത്. ഇവരോട് ആരോടും തന്നെ ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഇവരറിയുന്നത് തന്നെ കുട്ടിയോട് സംസാരിക്കുമ്പോഴാണ്. ഇങ്ങനെ തെളിവെടുപ്പിന് ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ പോയി ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ കുട്ടിയിൽ നിന്നാണ് യാദൃശ്ചിക ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ കുട്ടി താമസിക്കുന്ന പൂർഹോമിൽ സന്ദർശനത്തിന് പോയപ്പോഴാണ് അമ്മയും അച്ഛനും ഈ വിവരം അറിയുന്നത്. അതിനു മുമ്പ് പോലീസ് പലതവണ പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റും വിളിച്ചിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആ തങ്ങളെ മകളെ ഇത്തരത്തിൽ പ്രയാസപ്പെടുത്തിയ പോലീസ് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നത്, അമ്പലയിൽ പോലീസ് തന്നെ കേസ് അന്വേഷിക്കുന്നതിൽ വിശ്വാസമില്ല എന്നാണ് ഇവര് പിതാവ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ SMS DYSP ചുമതലയുള്ള മാനന്തവാടി DYSP AP ചന്ദ്രനാണ്. അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നതെങ്കിലും ഇതുവരെ ASI ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. SPSC കമ്മീഷൻ ഉൾപ്പെടെ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനിടയിൽ പോസ്കോ കേസ് പ്രതിയെ ഇത്രയും ദിവസമായി പോലീസിലുള്ള ഒരാളെ ഇത് പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് വലിയ ആക്ഷേപമായും ഉയരുന്നുണ്ട്. എന്നാലും സംരക്ഷിക്കപ്പെടേണ്ട ആളുകൾ തന്നെ ഈ രീതിയിൽ ഇരയോട് മോശമായി പെരുമാറി എന്നതാണ് വലിയ ഗൗരവമായി എല്ലാ ഏജൻസികളും എടുക്കുന്നത്. SPSC കമ്മീഷനൊക്കെ തന്നെ അത്തരത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. എന്നാലും ഈ അതിജീവിയുടെ പിതാവിന്റെ പ്രതികരണവും അത്തരത്തിലുള്ളതാണ്. പോലീസിൽ ഈ പ്രാഥമികമായി അമ്പലയിൽ പോലീസാണ് കേസന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ DYSP ഈ SMS DYSP ആണ് കേസന്വേഷിക്കുന്നത്. അതിൽ ഈ പോലീസുകാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാവും എന്നാണ് അവർ ആ രീതിയിൽ ആശങ്കപ്പെടുന്നത്. എന്തായാലും അന്വേഷണം SMS DYSP നേതൃത്വത്തിൽ പുരോഗമിക്കുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ പിതാവിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. രഞ്ജിത്ത്, ശരി. രതീഷ് വാസ്തവ വിവരങ്ങൾ പങ്കുവച്ചു. അച്ഛന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ ആദിവാസിനെ പോയ കണക്കാക്കുന്നത്. നമുക്ക് അതിനെല്ലാം പറ്റി വിദ്യാഭ്യാസമല്ല, ഒരു വിവരമല്ല എന്നൊക്കെയാണ് അവരെ ചിന്തകറ്റി പോയത്. എനിക്ക് വിശ്വാസമല്ല. ഇതെങ്കിലും അവരിവിടെ വന്നിട്ട് നമ്മളെ അടുത്ത് പറയാൻ പോലീസ് വന്നിട്ട് ഇവിടെ അന്വേഷിക്കല്ലോ, വീട്ടിൽ വന്ന് പറയല്ലോ. അച്ഛനോടോ അമ്മേനോടോ ഒന്നും പറഞ്ഞിട്ടില്ല വന്നിട്ട്. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. ഞാൻ സ്റ്റേഷനിൽ പോയപ്പം കുറച്ച് പേപ്പേഴ്സിൽ ഉപ്പ് ഇടാനുണ്ട് എന്ന് പറഞ്ഞിട്ടാ വിളിച്ചത്. അവിടെ പോയപ്പോൾ ഉപ്പൊന്നും ഇടിച്ചില്ല അവരെ. നേരെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് പോയത്. കുറച്ച് നേരം അവിടെ അമ്പലവയിൽ പോക്സോ കേസിലെ പെൺകുട്ടിയുടെ അച്ഛനാണ് ഇപ്പോൾ ന്യൂസ് ഐറ്റിനോട് പ്രതികരിച്ചത്. മറ്റൊരു വാർത്ത, കൂട്ടബലാത്സംഗ കേസിൽ കസ്റ്റഡിയിലായ കോഴിക്കോട് കോസ്റ്റൽ CI PR സുനുവിന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമാകും അറസ്റ്റ്. തൃക്കാക്കര പോലീസാണ് PR സുനുവിനെ പിടികൂടിയത്. പരാതിക്കാരിയുടെ മൊഴിയിലും പരാതിയിലും വൈരുദ്ധ്യമുള്ളതിനാൽ യുവതിയെ വീണ്ടും വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. MS അനീഷ്കുമാർ ചേരുന്നു. അനീഷ്, പോലീസിന് അത്യധികം നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം, എന്തൊക്കെ നടപടികൾ ഈ CIയെ കാത്തിരിക്കുന്നു?
രഞ്ജിത്ത്, വകുപ്പ് തല നടപടി സിഐക്കെതിരെ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം നേരത്തെ 2021 അസമാനമായ രീതിയിലുള്ള പരാതി ഉണ്ടായപ്പോൾ തൃശൂർ സ്വദേശിനിയായ യുവതിയെ പീഡിപ്പിച്ചു എന്ന് പരാതി ഉയർന്നിരുന്നു. അന്നും ഒരു കേസ് ആവശ്യത്തിനായി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോൾ പിന്നീട് ഈ കുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയും കറങ്ങി നടക്കുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ആയിരുന്നു എന്നാണ് പരാതി ഉയർന്നത്. അന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടുകൂടി റിമാൻഡിൽ പോവുകയും പിന്നീട് ശിക്ഷണ നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനു ശേഷമാണ് കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി നിയമനം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് മുൻപ് തന്നെ ഇത്തരത്തിലെ പെരുമാറ്റ ദൂഷ്യത്തിന് നടപടി എടുത്തിട്ടുള്ള ആളായതുകൊണ്ട് കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയ ശേഷം അല്ലെങ്കിൽ വിശദമായി അന്വേഷിച്ച ശേഷം മാത്രം അറസ്റ്റിലേക്ക് കടക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 7 പ്രതികളാണ് നിലവിലുള്ളത് എന്ന് പോലീസ് പറയുന്നു. ഇതിൽ 5 പേർ ഇതിനകം പിടിയിലായി കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന മറ്റ് 2 പേർക്കായി ഇപ്പോഴും പോലീസ് തെരച്ചിൽ നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഈ പീഡനത്തിനിരയായ യുവതിയുടെ വീട്ടിൽ ജോലിക്കാരിയായിരുന്ന വിജയലക്ഷ്മി എന്ന സ്ത്രീയാണ് 1-ാം പ്രതിയായി വന്നിരിക്കുന്നത്. വിജയലക്ഷ്മിയുടെ സുഹൃത്തായ രാജീവ് എന്നയാൾ കേസിൽ 2-ാം പ്രതിയും ആയിരിക്കുന്നു. ഈ രാജീവ് വഴിയാണ് ഈ യുവതിയുമായി ഈ CI സുനു അടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം ജയിലിലായിരുന്ന ഭർത്താവിനെ മോചിപ്പിക്കാം എന്ന് വാഗ്ദാനം നൽകി പീഡനം നടത്തി. തുടർന്ന് പിന്നീട് പീഡനത്തിന് വഴങ്ങി ഇല്ല എങ്കിൽ ഭർത്താവിനെ ഒരിക്കലും പുറത്തിറക്കാൻ കഴിയാത്ത വിധം കുരുക്കുമെന്നടക്കമുള്ള ഭീഷണിയും ചൊലുത്തി. തുടർന്ന് തൃക്കാക്കരയിലും കടവന്ത്രയിലെ മുറിയിലും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ മൊഴി വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയ മൊഴിയും പിന്നീട് പരാതിയായി എഴുതി നൽകിയ മൊഴിയും തമ്മിൽ ചെറിയ ചില തീയതിയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നടപടിക്രമങ്ങൾ അല്പം വൈകുന്നത് എന്നാണ് പോലീസ് വിശദീകരണം നൽകുന്നത്. എന്തായാലും യുവതിയെ വിളിച്ചു വരുത്തി ഒരു വട്ടം കൂടി കൃത്യമായ തീയതികൾ സഹിതം മൊഴിയെടുത്ത ശേഷം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ഇന്ന് ഉച്ചയോടുകൂടി അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഈ പിടികിട്ടാനുള്ള 2 പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. രഞ്ജിത്ത്. ശരി, ബലാത്സംഗ കേസിൽ കസ്റ്റഡിയിലായ കോസ്റ്റൽ പോലീസ് CI PR സുനുവിനെതിരെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. PR സുനു സ്ഥിരം കുറ്റവാളിയാണെന്ന് PK ശ്രീമതി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. വേലി തന്നെ വിളവ് തിന്നുന്നോ എന്നും PK ശ്രീമതി ചോദിച്ചു. തൃശൂർ പുറത്തിശ്ശേരി സ്വദേശിയായ വിദ്യാർത്ഥിനി ആതിരയുടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. CPM പുറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ആതിരയ്ക്കൊരു സ്നേഹ വീട് എന്നാണ് പദ്ധതിയുടെ പേര്. സർക്കാർ പോളിടെക്നിക്കിൽ വനിതാ വിഭാഗം 1-ാം റാങ്കുകാരിയായിരുന്ന ആതിരയ്ക്ക് 3 സെന്റ് ഭൂമിയിൽ നിലമ്പത്താറായ മണ്ണ് വീടായിരുന്നു. വിധവയായ അമ്മ രമയ രോഗബാധിതയാണ്. ഈ ഘട്ടത്തിലാണ് വീട് നിർമ്മിച്ചു നൽകാൻ CPM തീരുമാനിച്ചത്. കേരളത്തിൽ ഓരോ ലോക്കൽ കമ്മിറ്റിയും കുറഞ്ഞത് ഒരു വീടെങ്കിലും പണിത് നൽകണം എന്ന ആ തീരുമാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇവിടെ ലോക്കൽ കമ്മിറ്റി ആതിരയ്ക്ക് ഒരു സ്നേഹ വീട് പണിത് കൊടുക്കുന്നത്. സുമനസ്സുകളായ ഒട്ടേറെ പേർ ഈ സംരംഭവുമായി കൈകോർക്കുന്നു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള രഥപ്രയാണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ 10 മണിയോടെയാണ് പ്രധാന ക്ഷേത്രമായ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ രഥാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുക. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഇന്ന് പ്രധാനപ്പെട്ട എന്തൊക്കെ ചടങ്ങുകൾ ഉണ്ടാകും? വലിയ ആവേശത്തിലാണോ കൽപ്പാത്തി? രഞ്ജിത്ത്, കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കാണ് ഇനി 3 നാൾ കടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതോടൊപ്പം തന്നെ രഥോത്സവത്തിലെ ആകർഷണീയവും എന്ന് പറയുന്നത് രഥപ്രയാണം തന്നെയാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയും 3 രഥങ്ങൾ. ഇതിലെ പ്രധാന ക്ഷേത്രമായ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ 3 രഥങ്ങൾ അലങ്കരിച്ച് നിൽക്കുന്നുണ്ട്. ഈ രഥങ്ങളാണ് ഇന്ന് പ്രയാണം നടത്തുക. ഇതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ദേവതമാർ ദേവീദേവന്മാർ നേരിട്ട് ഗ്രാമങ്ങളിലേക്ക് ചെന്ന് അവരുടെ പ്രജകളെ കണ്ട് അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു വിശ്വാസം. ക്ഷേത്രത്തിൽ നിന്നും 3 രഥങ്ങളിലൂടെ ഇന്ന് പ്രയാണം നടത്തും. നാളെ ഇതിലെ മറ്റു ക്ഷേത്രം കൽപ്പാത്തിയിൽ തന്നെയുള്ള മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള രഥം പ്രയാണം നടത്തും. 3-ാം നാളാണ് ഇവിടെ നിന്നുള്ള ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെയും അതോടൊപ്പം തന്നെ പഴയ കൽപ്പാത്തിയിൽ നിന്നുള്ള രഥങ്ങൾ പ്രയാണം നടത്തുക. അന്ന് വൈകിട്ട് 6 മണിക്ക് ആണ് ഏറ്റവും കൂടുതൽ ആകർഷികമായ ഈ രഥോത്സവത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്ന രഥസംഗമം. നമ്മളിപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ 3 രഥങ്ങൾ
നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നും കാണാൻ കഴിയും. ഈ മൂന്ന് രഥങ്ങൾക്ക് പുറമെ മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളിലെ, അതായത് ഈ കൽപ്പാത്തി അഗ്രഹാരത്തിലെ മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള മൂന്ന് രഥങ്ങൾ കൂടി ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക്, ഇതിൻ്റെ മുന്നിലേക്ക് വരും. അങ്ങനെയാണ് ഇതിൽ ഈ രഥസംഗമം എന്ന് പറയുന്നത് നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രഥം എന്ന് പറയുന്നത്, നമുക്കിതിൽ ഓരോ രഥങ്ങളും ഇതിൽ കാണാവുന്നതാണ്. ഏറ്റവും ഈ മുന്നിൽ നിൽക്കുന്ന രണ്ട് രഥങ്ങൾ, ഇത് ഒന്ന് ഗണപതി ഭഗവാൻ, മറ്റൊന്ന് സുബ്രഹ്മണ്യ ഭഗവാൻ എന്നതാണ് വിശ്വാസം. ഈ രണ്ട് രഥങ്ങളിലായിരിക്കും ആദ്യം മുന്നിലേക്ക് പോകുക. അതിന് തൊട്ട് പുറകെ നിൽക്കുന്നത് വിശാലാക്ഷി സമേത വിശ്വനാഥ്, ശിവപാർവതി നിൽക്കുന്ന, അവരെ എഴുന്നള്ളിക്കുന്ന രഥമാണ് ഏറ്റവും, ഇതാണ് ഈ ക്ഷേത്രത്തിലെ രഥോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രഥം എന്ന് പറയുന്നത്. ആ രഥം വലിക്കണമെങ്കിൽ ആളുകൾ മാത്രമല്ല, ആന ഉൾപ്പെടെ, ആന പുറകിൽ നിന്നും തള്ളിക്കൊടുക്കും. അതിനുശേഷം ആളുകൾ വലിച്ചുകൊണ്ട് പോകുകയും ഈ ഗ്രാമത്തിലെ മുഴുവൻ വീതിയിലൂടെയും കടന്നു പോകുക എന്നുള്ളതാണ് വിശ്വാസം. എല്ലാ രഥങ്ങളും അലങ്കരിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നു. അതിൽ പഴവർഗ്ഗങ്ങളുണ്ട്, അതോടൊപ്പം മറ്റ് അലങ്കാര പണികളെല്ലാം തന്നെ ചെയ്ത് വളരെ ഭംഗിയാക്കി നിർത്തിയിരിക്കുന്ന മൂന്ന് രഥങ്ങളാണ്. ഓരോ കഴിഞ്ഞ കോവിഡ് കാലത്തുമായതുകൊണ്ട് തന്നെ വലിയ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ വർഷം കൽപ്പാത്തിയിലെ ആളുകൾക്ക് മാത്രമായിരുന്നു ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നത്. കാരണം ഈ ആളുകൾ കൂടുതൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി എടുത്തിയ നിയന്ത്രണമാണ്. ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കാണാം. ഈ ഇതിലെ രഥത്തിൻ്റെ ഈ വടം ഇതാണ് വലിക്കുന്നത്. നമുക്കൊരു ശരിക്കും രഥത്തിൽ കാണുന്നുണ്ട്, നമ്മൾ കയ്യിലേക്ക് ഇത് വലിച്ചാൽ നമുക്ക് ഒറ്റപ്പിടിയിൽ കിട്ടില്ല. അത്രയും വലിയ വടമാണ് ഇതിനകത്ത് വലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതുപയോഗിച്ചാണ് ആളുകൾ മുഴുവൻ ഇത് ഈ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ വളരെ അലങ്കരിച്ച് നിൽക്കുന്ന കൊത്തുപണികളെല്ലാം തന്നെ ഉള്ള ഒരു എല്ലാ രഥങ്ങളും, അതാത് രഥങ്ങളിൽ, ഇതിപ്പോൾ ശിവപാർവതിമാരുടെ രഥമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശില്പങ്ങളാണ് ഈ നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ കഴിയുക. ഏറ്റവും ഉയരമുള്ള രഥം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പുറകുവശത്ത് നിന്ന് ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് നേരെ ഈ മുൻവശ വന്തക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കായിരിക്കും ആദ്യം ഇത് പോകുക. ഇതിൻ്റെ പുറകത്തുനിന്ന്, ഇവിടെ നിന്നാണ് ആന തള്ളിക്കൊടുക്കുന്നത്. ആന ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ആന ഇതിനെ തള്ളി മുന്നോട്ട് നീക്കും. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ വലിക്കുന്ന ആളുകൾ മുന്നോട്ട് കുറച്ച് വലിച്ച് വലിച്ച് പോകും എന്നുള്ളതാണ് ഇത്. ഇതാണ് ഇത് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത്. ഇതിലെ രഥോത്സവ രഥസംഗമമാണ്, ഇത് മൂന്നാം നാളാണ് ഇതിൻ്റെ രഥസംഗമം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുക. അതിൽ പങ്കെടുക്കാൻ വേണ്ടി വലിയ തോതിൽ ആളുകൾ കൽപ്പാത്തിയുടെ ഉള്ള ആളുകൾ, അതോടൊപ്പം തന്നെ നഗരത്തിൻ്റെ ജില്ലയ്ക്ക് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഇത് കാണാൻ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ നമ്മൾ കാണിച്ചിരുന്നത് ഇത് ഒരു ഈ കൽപ്പാത്തിയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ജോലി ആവശ്യത്തിന് പോയി അവിടെ താമസമാക്കിയ ആളുകളുണ്ട്. അവരുടെ എല്ലാം തന്നെ ഒരു കൂടിച്ചേരൽ കൂടിയാണ് ഈ ഇതിൽ ഏറ്റവും പ്രധാനം. റീയൂണിയൻ എന്നാണ് അവർ പറയുന്നത്. അത്രയും ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റാളുകളും എല്ലാം തന്നെ ഇത് കാണാനും എല്ലാം എത്തുന്നു. ഇന്ന് മൂന്ന് രഥങ്ങൾ രാവിലെ 9:00 to 10:00 ഇടയിലാണ് ഇതിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. അതിനുശേഷം രാവിലെ വളരെ കുറച്ച് ദൂരം മാത്രമേ രഥം വലിച്ച് നിർത്തിയുള്ളൂ. അതിനുശേഷം ആണ് ഇത് വൈകുന്നേരത്തോടുകൂടിയാണ് ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും രഥത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും വളരെയധികം പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഇതിൽ ആളുകളോട് ചോദിക്കാം, ഒരു ഇവിടെയാണോ, കൽപ്പാത്തിൽ തന്നെയാണോ? അതെ. എന്താണ് ഈ രഥോത്സവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഇല്ല, രണ്ടു വർഷമായിട്ട് ഇല്ലാത്തത് ഇപ്രാവശ്യം കുറച്ച് ആവശ്യം കൂടുതലാണ്. മെയിനായിട്ടുള്ളത് ഗ്രാമക്കാർക്ക് മാത്രമായി കഴിഞ്ഞ വർഷം ചുരുക്കിണ്ടായിരുന്നു. ഇപ്രാവശ്യം എല്ലാം ഓപ്പൺ ആയതുകൊണ്ട് എല്ലാം ഭംഗിയായി കഴിഞ്ഞോടും വിചാരിക്കാം. ഷുവറായിട്ടുണ്ടാവും, തീർച്ചയായിട്ടുണ്ടാവും. വൈകിട്ടായിരിക്കും കൂടുതൽ കാണുക. ഇതിൽ ആദ്യം മുന്നിലേക്ക് തള്ളി നിൽക്കുന്നത് പ്രധാന രഥം തന്നെയല്ലേ, അതോ ഇതാണോ? അല്ലല്ല, ഇതായിരിക്കും പോകുന്നത്. അതായത് ഗണപതി ഭഗവാന്റെ രഥമാണ്. അതിനുശേഷം ശിവന്റെ അവസാനം വരും. ശിവന്റെ അവസാനം അങ്ങോട്ട് പോയി നിൽക്കും. ഒരു ഏകദേശം ആ ഓട്ടോ നിൽക്കുന്ന ആ ഭാഗത്ത് വരയ്ക്കും പോവാം. പിന്നെ വൈകിട്ടാണ് അവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ഇതേവരെ തിരിച്ചു വന്നിട്ട് അയ്യപ്പ അച്ചമ്പടി വരയ്ക്കും. അതാണ്, അതായത് ഈ ആദ്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ഈ രഥം, ഈ രഥമായിരിക്കും മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന് ഗണപതി പ്രതിഷ്ഠയുള്ള രഥം, അതും മാറ്റി മൂന്നാമത്തേതായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശിവപാർവതിമാർ അവരുടെ പ്രതിഷ്ഠയുമായി പോകുന്ന രഥം മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതോടൊപ്പം എടുത്തു പറയേണ്ടത് സുരക്ഷ വലിയ തോതിൽ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസെല്ലാം തന്നെ 350 പോലീസാണ് ഇവിടെ കൽപ്പാത്തിയിൽ സുരക്ഷാ സംവിധാനങ്ങൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ നടന്നിരുന്നു. എന്തായാലും ആളുകൾ വലിയ ആവേശത്തിലാണ്. ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. 9:00 to 10:00 ഇടയിൽ രഥോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് രഥപ്രയാണത്തിന് തുടക്കം കുറിക്കും.
നവംബർ 16-നാണ് ഏറെ ആവേശം നിൽക്കാനുള്ള ആളുകൾ പ്രതീക്ഷയോടുകൂടി കാത്തുനിൽക്കുന്ന രഥസംഗമം നടക്കുക. ശരി, നിയമന കത്ത് വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡി ജി പിക്ക് കൈമാറിയേക്കും. ഇന്ന് മുതൽ വീണ്ടും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും പോഷക സംഘടനകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ധർണ നടത്താനാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ കടന്ന് പ്രതിഷേധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാരെ ഇവിടെ വിന്യസിക്കും. എം ജി മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, എന്താണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ നീക്കം? കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വലിയ ശക്തമായ സമര പരിപാടികൾ കോർപ്പറേഷന് മുന്നിലുണ്ടായിരുന്നു, ഇന്നും സമാനമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, കഴിഞ്ഞ രണ്ട് ദിവസമായി കോർപ്പറേഷനിൽ അവധിയായതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചിട്ടുള്ള സമരപരിപാടികളല്ലായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്തിരുന്നത്. മേയറുടെ വാർഡ് കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത്. അതിനു മുമ്പുണ്ടായിരുന്ന സമാന സ്ഥിതിവിശേഷത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ മാറുന്നു. ഇന്ന് വീണ്ടും കോർപ്പറേഷനിലേക്ക് സമരപരിപാടികൾ തുടക്കം കുറിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ബി ജെ പി കൗൺസിലർമാരുടെ സമരം ഇന്നുണ്ടാകും. ഒപ്പം തന്നെ യു ഡി എഫ് കൗൺസിലർമാരുടെ സത്യാഗ്രഹ സമരം തുടരുന്നുണ്ട്. കൂടുതൽ ഘടകകക്ഷി ഈ പോഷക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ധർണയടക്കം ഇന്ന് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുണ്ടാകും. കൂടാതെ യുവജന പ്രസ്ഥാനങ്ങളുടെ സമരമടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് കോർപ്പറേഷന് മുന്നിൽ സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പോലീസ് വിന്യാസത്തെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും പ്രവർത്തകരൊക്കെ തന്നെ മേയറുടെ ചേംബറിന് അടുത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്തരത്തിൽ സുരക്ഷാ വീഴ്ചയൊക്കെ ഉണ്ടാവുകയും ഇത് മുന്നിൽ കാണാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ മേയർക്ക് പ്രതിഷേധങ്ങൾക്കിടയിലൂടെ മാത്രമാണ് കോർപ്പറേഷനിലേക്ക് വരാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇന്ന് പോലീസ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ വനിതാ പോലീസുകാരെ അടക്കം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഹിളാ കോൺഗ്രസിന്റെയും മഹിളാ മോർച്ചയുടെയും മാർച്ചിലൊക്കെ വലിയ അക്രമശക്തമാവുകയും ചെയ്തു. മഹിളാ മോർച്ച പ്രവർത്തകരെ പിടിച്ചു നിർത്താൻ വനിതാ പോലീസുകാരുടെ അഭാവം വലിയ രീതിയിൽ പ്രകടമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സുരക്ഷാ സംവിധാനത്തിലേക്കും കൂടുതൽ പോലീസ് വിന്യാസത്തിലേക്കും ഇപ്പോൾ ഈ ഒരു പോലീസ് സേന കടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതേസമയം ഈ അന്വേഷണം വലിയ രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെയും ഒപ്പം തന്നെ വിജിലൻസിന്റെയും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇതുവരെയുള്ള സമഗ്ര റിപ്പോർട്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയതിനു ശേഷം ഈ കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കാരണം നിലവിൽ ഇതുവരെയും ഈ ഇത്തരത്തിലുള്ളൊരു കത്തിന്റെ സ്ക്രീൻഷോട്ട് മാത്രമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഇതിന്റെ ഈ കത്തിന്റെ പൂർണ്ണരൂപം അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ കോപ്പി ഇതുവരെയും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് തുടർ നടപടികളിലേക്ക് കടക്കാൻ ഉള്ള നീക്കത്തിലേക്കിന്റെ ഭാഗമായാണ് ഇന്ന് ഡി ജി പിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇക്കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ സ്വാഭാവികമായും കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ ഡി ജി പി അനുമതി നൽകുമെന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. കോട്ടയം മാന്നാനം സ്വദേശി രാജേഷ് കുമാർ വികസിപ്പിച്ചെടുത്ത കുഞ്ഞൻ ചിരവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കൈമുറിയാതെ തേങ്ങാ ചിരകാമെന്നതിനപ്പുറം ചപ്പാത്തി കുഴയ്ക്കാനും തൈര് കടയാനുമൊക്കെ ഈ ഇലക്ട്രോണിക് ചിരവ് മതി. കൊച്ചുകുട്ടികൾക്ക് പോലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചിരവയുടെ രൂപകൽപ്പന. ഇതാണ് രാജേഷ് കുമാർ വികസിപ്പിച്ച പോർട്ടബിൾ കോക്കനട്ട് സ്ക്രാപ്പർ. കയ്യിൽ ഒതുങ്ങുന്നു എന്നത് മാത്രമല്ല ഈ കുഞ്ഞൻ ചിരവയുടെ പ്രത്യേകത. ചിരവ കൊണ്ട് കയ്യിൽ ഉരച്ചാൽ പോലും മുറിവുണ്ടാകില്ല. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ നാക്ക് ദേഹത്ത് കൊണ്ടാൽ മുറിയത്തില്ല. അതുപോലെ തന്നെ തേങ്ങ നന്നായിട്ട് ചരണ്ടിയെടുക്കാൻ സാധിക്കും. ഇത് വളരെ വൈദ്യുതി കുറഞ്ഞ് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇതിന് 45 വാട്ടേ ഉള്ളൂ. ഈ ഇത്തിരി കുഞ്ഞിനെ ഒരു ചിരവയാക്കി ഒതുക്കാൻ നിങ്ങൾക്കാകില്ല. മുട്ടയടിക്കാനും തൈര് കടയാനും ചപ്പാത്തി കുഴയ്ക്കാനുമൊക്കെ ഈ ഒറ്റ സാധനം മതി. ഈ ഉപകരണം കൊണ്ട് നമുക്ക് തേങ്ങ ചരണത് കൂടാതെ ഇതിന് കത്തിക്ക് മൂർച്ച കൂട്ടുന്നത്, തൈര് കടയുന്നത്, മുട്ടയടിക്കുന്നത്, ചപ്പാത്തി കുഴയ്ക്കുന്നത്, ഇങ്ങനെ വിവിധ ഉപയോഗത്തിന് ഈ മെഷീൻ ഉപയോഗിക്കാവുന്നതാണ്. നെസ്ഡേ എന്ന് പേരിട്ട് കോട്ടയത്തും കൂത്താട്ടുകുളത്തുമൊക്കെ നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങി പ്രവർത്തനം നടത്തുകയാണ് മുൻ പ്രവാസി കൂടിയായ രാജേഷ് കുമാറും സംഘവും. ന്യൂസ് 18 കോട്ടയം.
ചെളിക്കുളമായ റോഡ് അധികൃതർ ഉപേക്ഷിച്ചപ്പോൾ നാട്ടുകാർക്ക് നടക്കാൻ പാലം നിർമ്മിച്ചിരിക്കുകയാണ് ഒരുപറ്റ യുവാക്കൾ. കൊല്ലം പവിത്രേശ്വരം പഞ്ചായത്തിലാണ് ഈ അപൂർവ നടപ്പാലം. ഇത് കണ്ടിട്ടെങ്കിലും അധികൃതർ ഇടപെടുമെന്നാണ് യുവാക്കളുടെ പ്രതീക്ഷ. കൊമളത്ത് ജംഗ്ഷന് സമീപത്തെ ഈ റോഡ് കുളമായി കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അധികാരികളോട് അപേക്ഷിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതായി. ഇങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രി കാണട്ടെ, ഏതെങ്കിലും ഒരു MLA കാണട്ടെ, ആരെങ്കിലും ഒന്ന് ചോദിക്കട്ടെ, ഈ ഇടയ്ക്ക് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ PC വിഷ്ണുനാഥ് MLA വിളിച്ച് ചോദിച്ചെന്ന് കോവർ കുഞ്ഞുമോൻ അവിടെ ഉണ്ടോന്ന്. അല്ല, എന്നിട്ട് നിങ്ങൾ വാർഡ് മെമ്പറോട് പരാതി പറഞ്ഞിരുന്നോ? ഞാനിപ്പോൾ ഏകദേശം ഒരു 7 മാസത്തെ പുറത്തായി ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട്. ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു മെമ്പർ ഇവിടെ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. കള്ളം പറയല്ലേ, ഇവിടെ നമുക്ക് ഒരു ഉപകാരമില്ല അവരെ കൊണ്ട്. ഈ സ്ഥലത്തോടെ അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നമ്മളെ ആരും ഇവർ കണ്ട ഭാവം ഇവർ നടിക്കുന്നില്ല. നമ്മൾ എന്തോ ചെയ്യേണ്ടത്? മെമ്പർ കൈവിട്ടപ്പോ MLA സഹായിച്ചു കാണുമായിരിക്കും അല്ലേ? പോവർ കുഞ്ഞോൻ MLA ഇതുവഴി 4 വട്ടം പോയിട്ടുണ്ട്. ഒരു വട്ടം പോലും ഈ വെള്ളത്തിൽ നിന്ന് സ്വന്തം കൂട്ടുകാരെ കണ്ട് ഇവിടെ നിന്ന് കാര്യവും പറഞ്ഞതാണ് പോവർ കുഞ്ഞോൻ MLA. ഇതുവരെ ഒരു നീക്കുപോക്ക് MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഇതൊന്നും വാർത്തയായില്ലേ? വാർത്തയ്ക്കൂടെ നാണക്കേടായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരാള് പോലും നമ്മളെ സഹായിക്കാനില്ല. സഹികേട്ട് ഗതികേട്ട് ഒടുവില് നാട്ടിലെ ചെറുപ്പക്കാർ ഒരു ഉഗ്രൻ നടപ്പാലം അങ്ങ് നിർമ്മിച്ചു. 60 അടി നീളം, 4 അടി വീതി, 4 അടി പൊക്കം. നിർമ്മാണ സാമഗ്രികൾ വാർക്കയ്ക്ക് ഉപയോഗിക്കുന്ന സ്പാനും ഷട്ടറും. 2 ആഴ്ചത്തേക്ക് ഇവയൊക്കെയും വിട്ടുകൊടുത്തത് പ്രദേശവാസിയായ റജി. നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം. നടപ്പാലം നിർമ്മിച്ചു, നടപ്പ് തുടങ്ങി, നാട്ടുകാർ സന്തോഷത്തിൽ. അപ്പോ പെരുമഴ വന്നാൽ? പെരുമഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇല്ല വീട്ടിലോട്ടും വെള്ളം ഇറങ്ങും, ഈ വീട്ടിലോട്ടും വെള്ളം ഇറങ്ങും, അത് തന്നെ അവസ്ഥ. അവിടുന്ന് വരുന്ന വെള്ളമാണ് അവിടെ ഓട കെട്ടി തിരിക്കാതെ ഒരു രക്ഷയില്ല. ആ വെള്ളം ഇങ്ങോട്ട് വരും, അങ്ങുന്ന് വരുന്ന വെള്ളം ഇതുവഴി ഇവിടെ ചാടുമോ? ഈ റോഡൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാവും. ന്യൂസ് 18 കൊല്ലം. മാധ്യമപ്രവർത്തകൻ GS ഗോപികൃഷ്ണന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 തൈക്കാട് ശാന്തി കവാടത്ത് നടക്കും. ഉച്ചയ്ക്ക് 12:45 മുതൽ പ്രസ് ക്ലബ്ബിൽ പൊതുദർശനമുണ്ടാകും. രോഗബാധയെ തുടർന്ന് ഇന്നലെയാണ് ഗോപികൃഷ്ണൻ അന്തരിച്ചത്. ACV, അമൃത TV, കൗമുദി TV എന്നിവിടങ്ങളിൽ ഗോപി പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരത്തിൽ ഇപ്പോൾ പുതിയ കാഴ്ചയാണ്. പുതുച്ചിറ ഏലായിൽ നെൽകൃഷി നിലച്ചോടെ പാടം മുഴുവൻ കീഴടക്കിയിരിക്കുകയാണ് ആമ്പൽപ്പൂക്കൾ. ഒരു കാലത്ത് നെൽച്ചെടികളാൽ സമൃദ്ധമായിരുന്നു ചിറയൻകീഴ് പുതുച്ചിറ പാടശേഖരം. എന്നാൽ ക്രമേണ കൃഷിയില്ലാതെയായി. ഇതോടെ പാടമാകെ ആമ്പലുകളാണ്. പൂത്തു നിൽക്കുന്ന ആമ്പൽ ചെടികൾ മനോഹര കാഴ്ചയാണ് ഇവിടെ. ആയിരക്കണക്കിന് ആമ്പൽ പൂക്കളാണ് ഇവിടെ വിരിയുന്നത്. പൂക്കൾ വിരിഞ്ഞതോടെ ഇവിടേക്ക് എത്തുന്ന കാഴ്ചക്കാരും നിരവധിയാണ്. ചിറയിൽ കിടക്കുന്ന ആമ്പലും മറ്റുള്ളതും കാണാൻ ഭംഗിയാണ്. പക്ഷേ ഈ 44 ഹെക്ടറിൽ ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൽ കിടക്കുന്ന വിളവ് കണ്ടാൽ അതിനേക്കാൾ എത്രയോ ഭംഗിയാണ്. ഈ ആമ്പലിനേക്കാൾ എത്രയോ ഭംഗിയാണ് ആ വിളവ് വിളഞ്ഞു കിടക്കുന്നത് കാണാൻ. അതിനെ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇത് ആമ്പൽ പൂത്ത് കിടക്കുമ്പോഴത്തേക്ക് അത് കാണാനായിട്ട് അത് കാണാനും അത് ആസ്വദിക്കാനും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് വിളവാണ് ആവശ്യം. ഒരു കാലത്ത് നെൽകൃഷിക്ക് പേരുകേട്ട പാടങ്ങളായിരുന്നു ഇവിടം. വെള്ളക്കെട്ടായതിനാൽ കുറ്റിച്ചെറാടി എന്ന ഇനം നെല്ലായിരുന്നു കൃഷി ചെയ്തിരുന്നത്. നെൽകൃഷി നിർത്തിയതോടെ പാടം ദീർഘകാലം തരിശായി മാറി. പിന്നീട് പാടത്തെ ചെളി ഇഷ്ടിക നിർമ്മാണത്തിനായി നീക്കം ചെയ്തു. കുഴികൾ രൂപപ്പെട്ടതോടെ ഇവിടെ നെൽകൃഷി അപ്രാപ്യമായി. വർഷങ്ങൾ പിന്നിട്ടതോടെ ആമ്പൽ ചെടികൾ നിറഞ്ഞ ഇവിടം ആമ്പൽപ്പാടമായി. ദേശാടന പക്ഷികൾ ഉൾപ്പെടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവയനം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടം ഇപ്പോൾ. ഈ മേഖല ഇതേപടി സംരക്ഷിച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രം മുതൽ പരിസ്ഥിതി പഠന കേന്ദ്രം വരെ ആക്കാമെന്ന് ഒരു വിഭാഗം പറയുന്നു. എന്നാൽ നെൽകൃഷി തിരികെ കൊണ്ടുവരണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ചിറയൻകീഴ്. കായിക വാർത്തകൾ. ISL ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ 1-3 FC ഗോവയെ തോൽപ്പിച്ചു. ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തെത്തി. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.